40 രൂപ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാല് അത് മതിയെന്നോ? കംഫർട്ടബിൾ ആണ്. ആര്? നിങ്ങളോ അല്ലാതെ മീൻകാരനോ? പുള്ളിയും കംഫർട്ടബിൾ, ഞാനും കംഫർട്ടബിൾ. ഇതിന് മുമ്പേ മീൻ ഞങ്ങളുടെ വില കുറച്ച് വാങ്ങണം, കാരണം ഒരിക്കലും കൊടുക്കത്തില്ല. കാരണം ഞങ്ങളുടെ തൊടുപുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ മീൻ വാങ്ങിയാൽ ഒരു 5 പൈസ പോലും കുറയ്ക്കില്ല. ഫിക്സഡ് പ്രൈസ് ആണ്. ഇവിടെ ഇത്രയും കിട്ടുന്നത് വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു മീനാണല്ലോ കിങ് ഫിഷ്. അപ്പൊ അത് അത്രയും വിലയ്ക്ക് കുറച്ചിട്ട് വലിയ. ഓക്കെ, അപ്പോ സൂസൻ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡിസ്കൗണ്ട് ഓൺ ഫിഷ്? കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് തോന്നുന്നത്. സാധാരണ നെമ്മീനൊക്കെ ആകുമ്പം ഇത്രയും വില കുറച്ചൊന്നും കൊടുക്കാറില്ല സാധാരണയായിട്ട്. 5 പൈസ പോലും കുറയ്ക്കാറില്ല നാട്ടിലേക്കാണെങ്കിൽ. ഇപ്പോൾ മാർക്കറ്റ് വന്നപ്പം വേറെ ഓപ്ഷൻ, വേറെ മത്തി, വേറെ സാധനം കിടപ്പുണ്ടായിരുന്നു. പിന്നെ അത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ല സംഭവം, പിന്നെ ക്വാളിറ്റി ഉള്ളതാണ് കിങ് ഫിഷ് ആ പേരിൽ. അപ്പോൾ അത് തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശരി. നിധ, നമസ്കാരം. മീൻ മേടിക്കാൻ പോയി പരിചയം ഉണ്ടോ? ഉണ്ടോ, നമ്മുടെ നാട്ടിൻപുറത്ത് വരുന്നത്. പിന്നെ വീടിൻ്റെ മുറ്റത്ത് സൈക്കിളിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന അതൊക്കെ വാങ്ങാറുണ്ട്. അതെ, മീനിന്റെ ഒക്കെ കുറച്ച് സംഭവങ്ങളാണ്. പക്ഷെ അത് കായൽ മീനായിരുന്നു, കായൽ മീൻ ആറ്റുമീനൊക്കെ. അതിനത്ര ടേസ്റ്റ് അത്ര സുഖമില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല, പിള്ളേർക്കും ഇഷ്ടമില്ല. അപ്പൊ അത് കുറെ കിടപ്പുണ്ടായിരുന്നു, സിലോപ്പിയ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതത്ര ബോധിച്ചില്ല. കുഴപ്പമില്ല, പറഞ്ഞ സമയത്തിനുള്ള വില പേശി ഡിസ്കൗണ്ട് ചോദിച്ച് മീൻ മേടിച്ചു. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയാം. ഇപ്പൊ മേടിച്ചത് ഒരു പീസ്, അതായത് തലയില്ലാത്തൊരു മീനാണ് മേടിച്ചത്. ബാക്കി ഭാഗം എപ്പോഴും മീൻ മേടിക്കുമ്പോൾ തലയുള്ള ആ തല അവിടെ പൊക്കി നോക്കിയാൽ നമുക്കറിയാം മീൻ നല്ലതാണോ അല്ലയോ എന്ന്. ഈ പീസ് മേടിക്കുമ്പോൾ നമുക്കറിയില്ല മീൻ നല്ലതാണോ അല്ലയോ എന്ന്. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ ഇതുപോലെ പിള്ളേർക്ക് ഒരു പീസ് മീൻ മേടിച്ച്, ഇത് തലയില്ലാത്തൊരു മീൻ പീസായിട്ടാണ് മേടിച്ചത്. പക്ഷെ അത് ചീത്ത മീനായിരുന്നു. നമുക്ക് വെക്കുമ്പോൾ ഒന്നും അത്ര മനസ്സിലാവില്ല, അത് പിടിച്ചു നോക്കുമ്പോഴും മനസ്സിലാവില്ല. പക്ഷേ അത് വെച്ചിട്ട് 2 കുട്ടികളും ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇത് നോക്കി വെച്ചാൽ ഇതിപ്പം ഞങ്ങളുടെ മേലാവിലേക്കാണ് ആ മീൻ എത്തുന്നെങ്കിൽ ഇതിനേക്കാളും കണ്ടീഷൻ മോശമായിട്ടേക്ക് എത്തുക. അത്ര വലിയ പ്രശ്നം വരാൻ വഴിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ വിശ്വാസം ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തേക്ക് മലകളിലേക്കൊക്കെ മീൻ എത്തുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞു പോകും. ഇതങ്ങനെ വലിയ കുഴപ്പമില്ല, സൂപ്പർ മീനായിരുന്നു, ഗ്യാരണ്ടി. എന്തായാലും ടിപ്പ് ഓഫ് ദ ഡേ എന്താണ്? ടിപ്പ് ഓഫ് ദ ഡേ, മീനിന്റെ തല നോക്കി മീൻ വാങ്ങണം. ഓക്കെ, നന്നായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രജനി. മാനേജറിന്റെ ടാസ്ക് കണ്ടിട്ട് മീൻ വാങ്ങിക്കാൻ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നി. കാരണം മീനിന്റെ പേരൊന്നും ചോ പേര് ആ എന്നെ വട്ട കണ്ണ് എന്തോ ഒരു പേര് പുന്നാറ മീൻ, അത് കേട്ടിട്ട് എനിക്ക് കാരണം പല ഏരിയയിലും പല മീന് പല പേരെ പറയും. പല ഇതിൽ പെട്ട് വണ്ടത്ത് പറയണതായിരിക്കില്ല, തൃശ്ശൂര് പറയുന്നത് അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. വളരെ നന്നായിരുന്നു. സംബന്ധിച്ച് ഞാൻ നോക്കിട്ട് അതെനിക്കിപ്പം ഇവിടെ നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയുണ്ടായി. ഇപ്പൊ ആ മീന് ലൈവായിട്ടുണ്ടായിരുന്നെങ്കിൽ, ലൈവല്ല ആ കട്ട് പീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കയ്യേറെ വെച്ച് കൊടുത്തേ. കാരണം വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പല പ്രാവശ്യം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിലും മീൻ ഒരു വലിയ പങ്കാണ്. സന്തോഷം ഉണ്ടാക്കുന്നതിലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിനൊക്കെ. കാരണം വെച്ചാല് പുള്ളിക്കാരി കായംകുളം സ്വദേശിയാണ്. അപ്പം കരുനാഗപ്പള്ളി, കൊല്ലം, കായംകുളം, ആലപ്പുഴ ഭാഗത്തുള്ള പെൺകുട്ടികളെ കെട്ടുന്നവര് ഹസ്ബൻഡ്സിന് വളരെ വലിയ ടാസ്ക്കാണ് എന്നും മീൻ തിരിക്കുക എന്നുള്ളത്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഒരു തവണ ഈ മീൻ്റെ സ്റ്റോക്ക് കംപ്ലീറ്റ് ചെയ്തു, പ്രത്യേകിച്ച് ഞായറാഴ്ച കഴിഞ്ഞ മീൻ്റെ സ്റ്റോക്ക് ചെയ്തു. തിങ്കളാഴ്ച അവിടെ ഞങ്ങൾക്ക് മാർക്കറ്റ് ഇല്ല. ഞാനും അന്ന് മുഴുവൻ അടുക്കള ഹർത്താല്, മുഖത്ത് മുഴുവൻ അമാവാസി. സൂസൻ വളരെ സത്യ പറഞ്ഞത്. എനിക്ക് മീനിന് ഭയങ്കര ഇഷ്ടമാണ്. മീനില്ല എനിക്ക് ടേസ്റ്റ് ഇല്ല ചോറുണ്ടാനായിട്ട്. മീനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇറച്ചി കിട്ടുന്നുണ്ട് ദിവസം. ഡോളി മനോജ് മാഷേ, ഹലോ. ഏതായാലും ഒത്തിരി ബുദ്ധിമുട്ടില്ലാത്തൊരു ടാസ്ക്കാണ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പറഞ്ഞിരുന്നു ഒത്തിരി ബാർഗെയിൻ ചെയ്ത് വാങ്ങണം എന്ന് പറഞ്ഞല്ലോ. ഇഷ്ടമല്ലാത്ത മീൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് അല്ലേ. ഏതായാലും നന്നായിരുന്നു. അവിടെ സംസാരിച്ച തമാശകളൊക്കെ നന്നായിരുന്നു. ബാർഗെയിൻ ചെയ്ത് മനോജ്, ആ ടാസ്ക് ഒന്നുകൂടെ പറയോ, ഞാൻ മറന്നുപോയി. ടാസ്ക് ടാസ്ക് ഇത് കണ്ടപ്പോ എനിക്കിപ്പോ തോന്നുന്ന മാർക്കറ്റ് വരെ പോയി ഒരു മീൻ മേടിക്കുക എന്നൊരു ടാസ്ക് ആയി പോയോ എന്നൊരു സംശയം. കാരണം ബാർഗെയിനിങ്ങിന്റെ ഒരു രസം കണ്ടില്ല കേട്ടോ. എനിക്ക് മാർക്കറ്റിൽ പോയി എക്സ്പീരിയൻസ് ഇല്ല, ഞങ്ങള് മീൻ കഴിക്കുന്ന ആൾക്കാരല്ല എങ്കിലും. പക്ഷെ ബാർഗെയിനിങ്ങിന്റെ രസം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ ഫിഷ് വിൽക്കുന്ന ആളിനെ അടിച്ചു കളയുമോ എന്ന് വിചാരിച്ച് ഞാൻ കൊതിയോടെ നോക്കിയിരിക്കുകയായിരുന്നു. വഴക്കിടുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം ബാർഗെയിനിങ്ങിന്റെ രസം അതൊന്നും വേറെ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്തില്ല. ബാർഗെയിനിങ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും 40 രൂപയിലേ കുറച്ചുള്ളൂ. അതുപോലെ സ്വർണത്തിനൊക്കെ 200 രൂപയ്ക്ക് വാങ്ങാം.
ഏത് കടക്കണം, ഞാനവിടെ ഡെയിലി ഇതിന് വേണ്ടി മേടിച്ചു കൊടുത്തേക്കാം. പിന്നെ നന്മീൻ കിട്ടുമെന്ന് അവിടെ കിട്ടുന്നേയില്ല. കാരണം സ്വർണത്തിന് ഒരു പൈസ പോലും ഇത് അവരുടെ സ്വർണ്ണോ ഈ നന്മീന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമസ്കാരം മാഷ്. കൂളായിട്ടാ ചെന്നത്, ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞു. അത് മുറിച്ച് വാലറ്റ് അല്ലായിരുന്നു, അപ്പൊ അത് ബാർഗെയിൻ ചെയ്താൽ കിട്ടുമായിരുന്നു. മാഷ് ആദ്യം അത് ആദ്യം ബാർഗെയിൻ ചെയ്തില്ല, മേടിച്ച് കഴിഞ്ഞ ബാർഗെയിൻ ചെയ്ത. അതുപോലെ അത് പീസ് ആക്കാമായിരുന്നു, അത് ബാലൻസ് അല്ലായിരുന്നു, ഒരു ഫുൾ മീനിലായിരുന്നു. അപ്പൊ നമ്മള് ബാർഗെയിൻ ചെയ്താൽ കിട്ടുമായിരുന്നു നമുക്ക്, ആ ചെറിയ പീസല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം ഒരു നേരത്തേക്കാണോ മാഷ് വാങ്ങിച്ചത്? ഒരു കിലോ മീൻ മതിയോ? എല്ലാവർക്കും അത്രയും മീൻ മതിയോ? മാഷ് പറഞ്ഞു അവർ അധ്വാനിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞു. എല്ലാരും അധ്വാനിച്ചാ, ഇപ്പൊ മാഷും അധ്വാനിച്ചാ പൈസയും കൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ മാഷിന്റെ ക്യാഷിന്റെ വാല്യൂ ഉള്ളതാ. അപ്പൊ മാഷ് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. അല്ല, മാർക്കറ്റ് ചെല്ലുമ്പോ അവര് എത്ര നല്ല റേറ്റ് കൂട്ടിയാ വിടത്തുള്ളൂ. ചെല്ലുന്നവര് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന അവർക്ക് അറിയാം. അതെ, പക്ഷേ നമ്മൾ നാട്ടുമ്പുറത്ത് അവര് വാങ്ങി കൊണ്ടുവരുമ്പോൾ അത് 100-50 രൂപയേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് ഇപ്പോ അവര് 440 പറഞ്ഞാലും നമ്മൾ 350 പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ നമ്മൾ 350 ചിലപ്പോൾ 375 അവര് തരും. നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്താൽ മതി. എല്ലാവരുടെയും ക്യാഷിന് വാല്യൂ ഉള്ളതാ. ബാർഗെയിൻ ചെയ്തില്ല എന്നാണ് ദീപാന്റെ പോയിന്റ്. ബാർഗെയിനിങ് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു, 10 മിനിറ്റ്. ഇതേതാണ്ട് 8 മിനിറ്റോളം ഈ സമയം എടുത്തു. പിന്നെ 2 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അത് മാഷെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ ബാർഗെയിൻ ചെയ്തേ. ആദ്യം ബാർഗെയിൻ ചെയ്തില്ല, ചെയ്യാതെ വാങ്ങിച്ചത്. പാക്ക് ചെയ്ത് കഴിഞ്ഞ അവരോട് ബാർഗെയിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചു. അല്ല, ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ 40 രൂപ കുറച്ചൊരു എമൗണ്ട് പറഞ്ഞായിരുന്നു. ആദ്യം 20 രൂപയാ പറഞ്ഞ. ഏതാ? അവര് 20 രൂപയാ പറഞ്ഞത്. ഞാൻ 400 തരിക്കെന്ന് പറഞ്ഞായിരുന്നു, 400 ആട്ടെ എന്ന് പറഞ്ഞത്. വീണ്ടും ചെയ്യാൻ നേരത്തെ അവര് കുറച്ചുകൂടെ വില എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ വില അതേ തരുള്ളൂ. സാധാരണ മാർക്കറ്റിൽ ഇത്ര വാല്യൂ റേറ്റ് കൂടുതൽ അവർ ഇടത്തുള്ളൂ. അതെ അതെ, നല്ല റേറ്റ്. സാധാരണ മാർക്കറ്റിൽ അങ്ങനെയാ, ചെറിയ വിധ എന്ത് മീനായാലും അവർ ഇത്ര കൂടുതലുണ്ട്. ചെല്ലുന്നവര് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന അവർക്ക് അറിയാം. അതുപോലെ അത് വാലറ്റോ അറ്റോ ആയിരുന്നു, അപ്പൊ നന്നായിട്ട് കിട്ടുമായിരുന്നു. ആ ഓക്കെ ഓക്കെ, എന്നാൽ അടുത്ത പ്രാവശ്യം മീൻ കിട്ടുകയാണെങ്കിൽ നോക്കാം. പഴയ മീനാണോ എനിക്ക് ഡൗട്ട്, ഇപ്പൊ വില കുറയ്ക്കണമെങ്കിൽ. എന്നാലും എനിക്ക് ആ മീനിന് വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല മീനായിരുന്നു. താങ്ക് യു ചുമാന. മനോജേട്ടാ ചുമാന വിളി ഹിറ്റ് ആയിരുന്നു. മനോജേട്ടൻ പറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ തന്നെ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, മീൻ മേടിച്ചു, നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്ന് വെച്ചാല് മനോജേട്ടൻ ഒരു പാവമാണ് എന്ന് എപ്പോഴും സൂസൻ പറയാറില്ലേ, അതുപോലെ തന്നെയാണ്. അങ്ങനെ പറ്റിക്കപ്പെടും, കാരണം ഇങ്ങനെ മീനൊക്കെ മേടിക്കാൻ പോവുകയാണെങ്കിലും ഇച്ചിരി ഒക്കെ അങ്ങനെ വിലപേശമൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. എനിക്ക് ഈ പറഞ്ഞല്ലേ, എനിക്ക് ആ മീനെ കണ്ടപ്പോ വൈഫിന് ഓർമ്മ വന്നു, നെന്മീൻ അല്ലാതെ വേറെ ഒന്നും മനസ്സിലേക്ക് വന്നില്ല. നോക്കി ഭാഗം അപ്പോഴെ തീരാൻ പോകുന്ന ഭാഗം, ആ ഒരേ ഒരു പീസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. മീനെന്ന് വിളിച്ചോ, രേവതിയാണ് നാളെ. മീനെന്ന് വിളിക്കും കേട്ടോ, രേവതിയാണ് നാളെ. നിങ്ങളായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതാണ്. ആണോ? മീൻ കുഴപ്പമില്ല, മാൻ മിഴിയാളെന്ന് പറഞ്ഞ പോലെ മീനിന്റെ കണ്ണൊക്കെ നല്ല ഭംഗി. ഓക്കെ, ഇരുന്നോട്ടെ. മനോജ് നമസ്കാരം. എനിക്ക് ആ ടാസ്കും പിടിച്ച് പോകുന്നുണ്ടപ്പളേ പള്ളിയിലച്ഛൻ മീൻ മേടിക്കാൻ പോയ പോലെ തോന്നുന്നു. പുണ്യപ്രവർത്തിയല്ലേ? അതെ, അതുപോലെ തന്നെയല്ലേ പറഞ്ഞത്, അവർക്ക് പൈസ കൂടുതൽ മീനാണ്, അതുകൊണ്ട് ഞാൻ അധികം ബാർഗെയിൻ ചെയ്യുന്നില്ല, എല്ലാവരും പ്രയാസപ്പെട്ടാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാ കാര്യവും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ ഇത് കടലിന്റെ കാര്യമായി ചെറുതായിട്ടൊക്കെ വന്നു. അപ്പൊ ഇവരെ നമുക്ക് പറഞ്ഞാൽ ഞാനൊരു 10% ഡിസ്കൗണ്ട് പറഞ്ഞവരെ അങ്ങ് എടുക്കരുത്. ഇപ്പൊ ഞാൻ പ്രധാനമായിട്ട് 10% ഡിസ്കൗണ്ട് പറയോ മീൻ മേടിക്കുമ്പോ. ഡിസ്കൗണ്ട് ഞാൻ കേക്ക് ഞാൻ പറയാം. ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നത് കരകൗശല വികസന കോർപ്പറേഷൻ കൈരളി എന്ന് പറയും, അതിന്റെ മാനേജറായിട്ടായിരുന്നു. അപ്പൊ അവിടെ ഗവൺമെന്റ് സ്ഥാപനമാണ്, അവിടെ ഏത് സാധനത്തിനും 10% കൂടെ ഡിസ്കൗണ്ട്. അപ്പൊ അത് തന്നെ എന്റെ മനസ്സിൽ 10-10 എന്ന് പറഞ്ഞെടുക്കുക. ഈ 10% സെറ്റ് ചെയ്ത് വെച്ചേക്കും, അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ലെവലൊക്കെ വന്നത്. പക്ഷേ 480 പറഞ്ഞു, ഇച്ചിരി അല്പം കുറച്ചു കൊണ്ടുപോകും. ഡിസ്കൗണ്ട് പറയണ്ട, കുറച്ച് വില കുറച്ച് തരോ. സ്റ്റാൻഡേർഡ് പറഞ്ഞല്ലേ ഡിസ്കൗണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, പള്ളിയിലച്ഛൻ പോയ പോലെ തോന്നി. കാരണം എല്ലാവർക്കും ആർക്കും നഷ്ടം വരരുത്, എനിക്ക് കയ്യിൽ നിന്ന് പോയാലും സാരമില്ല, അവർക്ക് നഷ്ടം വരരുന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. സിമി മാഷെ പറഞ്ഞ സമയം കൊണ്ട് മീനൊക്കെ വാങ്ങിച്ചു, പക്ഷെ കുറഞ്ഞ വിലക്ക് അത് മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിക്കണം എന്നായിരുന്നു ടാസ്ക്. എനിക്ക് തോന്നുന്നു മാഷ് വേറെ മീനിന്റെ അധികം റേറ്റുകളൊന്നും അധികം ചോദിച്ചത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാം. പുന്നാരൻ മീൻ എന്ന് പറഞ്ഞാൽ മറ്റേ നെയ്മീൻ മാത്രമാണ് നമ്മൾ ഇങ്ങനെ മാഷ് ചോദിക്കുന്നതായിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നത് സൂസന ഓർമ്മ വന്നപ്പോ പിന്നെ മാഷ് വേറെ ഒന്നും ആലോചിക്കില്ല. അതെ, അങ്ങനെ വേണം, പല സാധനം വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങണം.
വേദനിക്കാതെ എല്ലാരും വേദനിപ്പിക്കാതെ തീർച്ചയായിട്ടും നമ്മളെ കാശ് പോയാലും അല്ല കാശ് അധികം പോകാൻ നോക്കണല്ലോ 10% എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്യായിരുന്നു. അതായത് അവര് 440 പറഞ്ഞപ്പോ കുറച്ചു അതെ അതെ പിന്നെ അതെ ആ സമയത്തിനുള്ളിൽ മേടിക്കാനുള്ള ഒരു ഇതിലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലായിരുന്നു. ഷഫീല ഒന്നും കൂടി പറയായിരുന്നെങ്കിൽ അതൊരു 300 രൂപയ്ക്ക് തീർച്ചയായിട്ട് കിട്ടുമായിരുന്നു. ഒരു വാൽഭാഗമായിരുന്നു അത്. ഞങ്ങൾ തിരൂരൊക്കെ ആണെങ്കിൽ അത് 300 രൂപയ്ക്ക് തീർച്ചയായും കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ തൊടുപുഴ റേറ്റ് മനസ്സിൽ കിടക്കണ്ട പ്രശ്നം വന്നത് 400-500 ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വെണ്ടയ്ക്ക വലപ്പ് തീർക്കും. ഞാൻ പിന്നെ അവിടെ നിന്ന് ലിസ്റ്റ് താക്ക് താഴെ 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 നോക്കി നോക്കി ഏറ്റവും കുറവ് 5 രൂപേന്റെ മീൻ മാത്രം തരും. 5 രൂപയാണ് ഒരു മീൻ മറ്റൊരു മേടിക്കും. അല്ല അത്ര പോകില്ല അത്ര പോകില്ല. ടാസ്ക് ബാർഗെയിനിങ് ആയിരുന്നു. ബാർഗെയിനിങ് അതുകൊണ്ട് ആകെ കുറച്ച് കിട്ടി, ഒരു 40 രൂപ കുറച്ച് കിട്ടി. പക്ഷെ ടാസ്ക് ബാർഗെയിനിങ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാറ്റിയായിരുന്നു, വേറെ മീൻ എടുത്തായിരുന്നു. പിന്നെ ബഡ്ജറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ടാസ്കിനൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ഏത് സാധനം വാങ്ങണം, എങ്ങനെ വാങ്ങണം, അപ്പോൾ ഏറ്റവും നല്ലത് വാങ്ങണം. ബഡ്ജറ്റ് ഇല്ലാത്തത് നന്നായില്ലേ? കാരണം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒരു ദിവസത്തേക്ക് ഞാനൊരു കരുപെട്ടെ, ഈ കുടുംബ ജീവിതത്തിൽ ഈ മത്സ്യത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പല ഫാമിലിക്കും കുടുംബ ജീവിതത്തിൽ ഈ ഫിഷ് ഒരു ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ടുള്ള ഒരു സാധനം മേടിക്കുമ്പോ കുറച്ചും കൂടി മേടിക്കായിരുന്നു. എന്തായാലും മനോജേട്ടന്റെ പോക്കറ്റിലുള്ള കാശല്ലല്ലോ. എന്റെ പോക്കറ്റിൽ അതില്ലായിരുന്നു. അല്ല അത് നോക്കില്ല, അങ്ങനെയോ നമ്മുടെ കയ്യിലെ കാശിനും ഉത്തരവാദിത്തമുണ്ട്. മറ്റുള്ളവർ നമ്മൾ അധികം വധിക്കരുത്. എന്നാലും അത് കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടി ഒന്ന് വാങ്ങിക്കാം. പിന്നെ ഇടയിൽ എന്തോ ഏതോ ഒരു മീനിന്റെ എല്ലോ എന്തോ പറയണ കേട്ടല്ലോ. ആ അതോ മീനിന്റെ വില ഉറക്കാൻ നമ്മൾ ചിലപ്പോൾ ഡിഫക്റ്റ് പറയേണ്ടി വരില്ല അങ്ങോട്ട്. നമ്മുടെ എല്ലാണല്ലോ മീനിന്റെ എല്ലാം. ഇത് മീനിന്റെ മുള്ളെന്നാ പറയാറ്. ഇതിന് ഇതിന്റെ നെന്മി ഇത് ഈ സാധനത്തിന് അതുകൂടെ മുള്ളല്ലേ. ചില വലിപ്പം കൂടിയതിന് നമ്മൾ എല്ലാം ബോൺ എന്ന് പറയേണ്ടി വരും. ടെക്നിക്കലായിട്ട് ബോൺ എന്ന് പറയണം. മത്തി അയല ഇതിന്റെ ഒക്കെ ആണെങ്കിലും മുള്ള, കിളിമീനൊക്കെയാണ് മുള്ള. വലിപ്പം കൂടിയ നമ്മള് ബോൺ എന്ന് പറയും. ബോൺസ് ആൻഡ് സ്പൈൻസ് എന്നൊക്കെ പറയും. അവനെയും ബഹുമാനിക്കണ്ടേ? അതാണ് മനോജേട്ടന് പറ്റിയ പാവമായതിന്റെ ഒരു കുഴപ്പം. അവരെയും വിഷമിപ്പിക്കേണ്ട, മനോരമയും വിഷമിപ്പിക്കേണ്ട, അത് കുഴപ്പമില്ല. പക്ഷെ ടാസ്ക് ബാർഗെയിനിങ് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു. അപ്പൊ ഞാനൊരു ബാർഗെയിനിങ് മാനായിട്ട് മാറും. മനസ്സിൽ കുറ്റബോധം തോന്നിയ പിന്നെ ചെയ്യുന്നില്ല. ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഭാര്യ.